Assalamu alaikum wa rahmatullah. Alhamdulillah. Alhamdulillahi rabbil alameen. Alladhi lahu ma fi samawati wa ma fi al-ard wa ma baynahuma wa ma tahta al-thara. Ya'lamu ma fi nafsi wa la ya'lamu ma fi nafsihi wa huwa 'allamul ghuyub. Wa usalli wa usallimu ala nabiyyina wa imamina wa habibina wa qurrata a'yunina Muhammad ibn Abdullah Rasulullah sallallahu alayhi wa ala alihi wa sahabihi wa ahbabihi wa man ihtada bi hadiyihi wa taba'a sunnatuhu ila yawmiddin ma ba'd. Ittaqullaha ibadallah. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. وَمَا أَرْسَلْنَا مِنْ قَبْلِكَ إِلَّا رِجَالًا نُوحِي إِلَيْهِمْ فَاسْأَلُوا أَهْلَ الذِّكْرِ إِنْ كُنْتُمْ لَا تَعْلَمُونَ അധിക്ഷവേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കൽ അത് എല്ലാവർക്കും നിർബന്ധമാണ് എന്ന നിലയിൽ ജനകീയമായ ഒരു പഠനം തുടങ്ങി വെച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഇസ്ലാഹി പ്രസ്ഥാനമാണ് അതിന്റെ തെക്കമേഖല സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഖുർആൻ പഠനം കൊണ്ട് സാധാരണക്കാരായ ആളുകളിലുണ്ടായ മാറ്റം ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ മറ്റൊരു ഗുണഫലമുണ്ടായത് അനാചാരങ്ങളിൽ നിന്ന് നബിചര്യയിലേക്ക് ജനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർ എല്ലാം ഇവിടെ വന്ന് പഠിപ്പിച്ചത് മഹത്തായ ഇസ്ലാം ദീനെയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര സംസ്കാര സ്വഭാവ സംസ്കരണ മേഖലകളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഈ മനുഷ്യനെ മാത്രമേ അല്ലാഹുവിന് പ്രവാചകനാക്കാൻ കണ്ടുള്ളൂ ഇവിടെ എത്രയോ വലിയ മഹത്തുക്കളൊക്കെ ഈ നാട്ടിലുണ്ട് പോരെങ്കിൽ മലക്കുകളും ജിന്നുകളും ഒക്കെയുണ്ട് അവരെയൊക്കെ പ്രവാചകന്മാരായി നിയോഗിച്ചുകൂടായിരുന്നോ എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് മനുഷ്യരിൽ നിന്നാണ് ദൂതന്മാരെ സെലക്ട് ചെയ്ത് മനുഷ്യരിലേക്ക് അല്ലാഹു തആല അയക്കുന്നത് അവരാണ് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ദിവ്യബോധനവുമായി അല്ലാഹു തആല പുരുഷന്മാരെ അല്ലാതെ നിയോഗിച്ചിട്ടില്ല അതുകൊണ്ട് വല്ല സംശയവുമുണ്ട് എങ്കിൽ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഫസ്അലു അഹ്ല ദിക്രി ഇൻകുന്തും ലാ തഅലമൂൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട് അവരുടെക്കൽ വേദഗ്രന്ഥമുണ്ട് വേദം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട് അവരൊക്കെ എന്താണ് പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ കൃത്യമായി ചോദിച്ചറിയണം വേദഗ്രന്ഥം നൽകുന്നതും പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും എന്തിനാണ് എന്നാണ് സൂറത്തുൻ നഹലിലെ 44-ാമത്തെ ആയത്തിൽ അടുത്തതായി അല്ലാഹു പറയുന്നത് ബിൽ ബയ്യനാത്തി വസ്സുബർ വ്യക്തമായ പ്രമാണങ്ങളും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും വഅൻസൽനാ ഇലൈക ദിക്റ ഈ ഉത്ബോധനം നിനക്ക് നാം ഇറക്കി തന്നത് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം അവർക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തെ വളരെ വ്യക്തമായ നിലയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അത് കേൾക്കുമ്പോൾ ലഅല്ല വലഅല്ലഹും യതഫക്കറൂൻ ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിച്ചു മനസ്സിലാക്കി
Adil Nana Karyangal Grahitse, Dini Lake, Madangi Pogayana, Vendor, Ivade, Pravajagand, Yogate, Samanicha, Paranjapol, Veda Grantham, Adava, Mada Grantham, Valare Vectama, Padipitsu, Kundan Vendiana, Pravajagan and Yogitsu Yanubaranda, Namukariam, Pravajagan, the Kala Sesam, Mada Til Putada, Yuri Sangadium, Kadanduveran Padilla. Mother Tilula Dunum Purateka Poganum Badilla Atra Bhatramai Tairikanum Mother Niamangalunda Gendal Vilagal Valarenda in the Bagaram in the Kalagal Valaran the Kundirikayana Kalagal Valaran the Valida Gayum Ada Vilagale and the Sipik Gayum Chay the Kundirikuno Mother Medana Mother Malata Dedani and Tiricharian Batata Vidatil Jenangal Ase Kudapatilai Kundirikuna Vithamana Panditanmar, Purohidanmar, Mother Til, Pudia Pudia, Ajarangal, Rupa Pediti, Janangal Kanalki Kundirikunode, Avara Samanichurtholam, Chenigamaya, Bahudiga Sugam, Yanadilapuram, Bahudigamaya, Netam Yanadilapuram, Avarki Allah, Guna Samanichi, Yador, Payumilla, Adagunda Dene, Mujahid, the Provartagaruda Bath, Jada Yerugayana, E. Kuran Badidakal. Our Manisila Kunagariangal, Pramanangal Dinan, our Padikunode, Janangala Vadipeda Pikivan Vendi, Irangi Purapata Purohidan Mark and Adivil, Tauhi Dindayim Sunatindayim, Asem Yerti Pritchukundanam Nilakulanode, Arakritiamai, Janangalil Tichukudikim Madam, Rasul Sallallahu Alaihi Wasallam Ayude, Vedavangal Prasangatil, Adeham Prakabicha, Palasangarigalilone, Parisuddha Qur'anile oru ayathode. Anjam Matiayatil Munam Bajanam, Alioma Kamal Tulekum Dinakum, Watumum to Alekum Nirmati, Worali Tulekum Lislamadina, Inne Divasatodu Gudi, Ningalda Islam, Purti Arikano, Aduveri, Ningalkayella, Anukrehangalum, Revetit and Rikano, Purtiaya Madatil, Inipudayam, the Gadanuveran Padilla, E. Madatil Nun, Onum Danepurtek Bogan Padilla. Hakkaya Madateana, Allah Subhanahu Wa Ta'ala, Pravajagan Mari, Aichukonda Namukku Padippichu Thannathu, Ithu Kettu Manasilakkiya Aalukal, Nissangatharayi Oru Moolaykku Odungikoodanalla, Liyulhirahu Aladdini Kullihi, Walau Karihal Mushrikoon, Ethu Bahudaiva Viswasikalkku, Ethellam Tarathilulla Veruppundayalum, Valare Vectamai, E. Karyangal Vivarichu Kodukkanam, Allahu Aanu, Huvallazi Arsala Rasulahu Bil Huda, Wadinil Haqq, Hidayathinte Margavumayi, Satya Deenumayi, Muhammad Nabi Sallallahu Alaihi Wasallamaye, Niyogichathu, Allahu Aanu ennu Allahu Subhanahu Wa Ta'ala parayukayanu. Muhammad Nabi Sallallahu Alaihi Wasallam, Makkayil, Adehathinte Da'iwathu Aarambikkumbol, Avide Undayirunna Janathaye Sambandhichu. Wari Vektamaya Chitramana Arvati Rendam Madhyayam Sura Jumaile Rendam Vajanam Namellam Velliyazhchayum Sthiramayi Kelkunnathanu Huvallazi Ba'atha Fil Ummiyina Rasulam Minhum Niracharaya Oru Janathayilekku Niracharanaya Oru Pravachakane Allahu Niyogikkunnu Adeham Albudangal Kaazhchavechukonde Mayajalangal Kaazhchavechukonde Janangale Adehathilekku Vasheekarikkukayayirunnilla Yatulu Alaihim Ayatihi Vayuzakihim Allahuvinte Ayathukal Adinde Avadhanathayodu Koodi Janangalkku Ghattam Ghattamayi Orikkelpichu Koduthu Vahi Aarambichathu Muthal Vafaathaakunnathinu 9 Divasam Varayum Ayatthukal ingane Thuriduri Irangikkondeyirunnu Irangiya Ayatthukal Appol Thanne Choodaarunnathinu Munpu Janangalkku Kaimaarukayum Cheythu Yatulu Alaihim Ayatihi Ee 21-aam Noottaandilum ഈ സമൂഹത്തെ അനാചാരത്തിൽ നിന്ന് മോചിപ്പിച്ച് സദാചാരത്തിലേക്കും സുന്നത്തിലേക്കും കൊണ്ടുപോകണമെങ്കിൽ മുസ്ലിങ്ങളുടെ മുമ്പിൽ മാർഗം ഒന്നു മാത്രമേയുള്ളൂ യത്ലു അലൈഹിം ആയാതിഹി അതിനാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നാടുനീളെ നാം സംഘടിപ്പിച്ചിട്ടുള്ളത് ശബ്ദം കേൾക്കുന്ന ആളുകൾ എല്ലാവരും അതിൻ്റെ പഠിതാക്കളായി മാറണം നമ്മുടെ ബാധ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തപ്പോൾ വയുസക്കീഹിം അവരെ സംസ്കരിച്ചെടുത്തു വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വേദഗ്രന്ഥവും അതോടൊപ്പം തന്നെ
പ്രവാചകന്റെ ചര്യകളും പഠിപ്പിച്ചു. വൈങ്കാനു മിങ്കബുലി ലഫീ ദലാലി മുബീൻ, മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അവർക്ക് വിശ്വാസം എന്ന് പറയുന്നതിൽ കൃത്യതയില്ല, ആചാരം എന്നതിൽ കൃത്യതയില്ല, അനുഷ്ഠാനം എന്നതിൽ കൃത്യതയില്ല, എല്ലാം തോന്നുന്നത് പോലെയായിരുന്നു. ഇതിനെല്ലാം ക്രമീകരണമുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ ഖുർആനിന്റെ തല്ലജങ്ങൾ നിരന്തരമായി ജനങ്ങളിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയമായിരുന്നു. ഞങ്ങളെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുക എന്ന് ഓരോ മുനാഫിക്കുകളും ഓരോ മുശ്രിക്കുകളും ഓരോ യഹൂദിയും ഓരോ നസ്രാനിയും ഭയന്നിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവരാഗ്രഹിച്ചു പോയി, ഈ ഖുർആനല്ലാത്ത മറ്റെന്തെങ്കിലും ആയിരുന്നു മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് അനുസരിക്കാമായിരുന്നു. ഈ ഖുർആൻ അത് വളരെ കർശനമായ നിലപാട് സ്വീകരിച്ച ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ വ്യക്തമായ ആയത്തുകൾ അവർക്ക് ഇറക്കി കൊടുക്കുമ്പോൾ, വിവരിച്ചു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നതിൽ അശേഷം ഭയമില്ലാത്ത ആളുകൾ അവർ പറയുകയാണ്, ഈ ഖുർആൻ അല്ലാത്ത മറ്റെന്തെങ്കിലും മുഹമ്മദെ നീ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇതിന് പകരം മറ്റൊന്ന് സമർപ്പിക്കൂ. അപ്പോൾ പ്രവാചകനോട് പറയാൻ അല്ലാഹു പറയുന്നത്, എനിക്ക് ഞാൻ മുൻകൈയെടുത്ത് ഇതിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. എനിക്ക് എന്താണോ വഹയി നൽകിയിരിക്കുന്നത് അതിനെ മാത്രം പിൻപറ്റിക്കൊണ്ട്, അത് മാത്രം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ കൈപിടിച്ചു നടത്തലാണ് എന്റെ ബാധ്യത, എന്റെ ഉത്തരവാദിത്വം. വഹയി നൽകുന്ന കാര്യങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയാൽ നാളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന കഠിനമായ ശിക്ഷ അത് ഏറ്റെടുക്കാൻ, അത് നെഞ്ചിലേറ്റാൻ ഒരാളും അവിടെ വരികയില്ല. അതുകൊണ്ട് ഞാൻ അത് ഭയപ്പെടുന്നു എന്നാണ്. ഇവിടെ ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സുന്നത്തുകളേക്കാൾ കൂടുതൽ ഇന്ന് സമൂഹത്തിൽ ബിദഅത്തുകളാണ് ജനങ്ങൾക്ക് പരിചയമുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാമിൽ ആര് പ്രഖ്യാപിച്ചാലും, പുരോഹിതൻ പറയുന്നത്, കപ്പ്യാര് പറയുന്നത് ക്രിസ്ത്യാനിക്ക് മതമാണെങ്കിൽ മുസ്ലിയാർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് മതമാണ് എന്ന നിലക്ക് സമ്മതിക്കാൻ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പുരോഹിതന്മാർ ആ രൂപത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സുന്നഹദോസിനെയും ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല മതാചാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി. മതാചാരങ്ങളെല്ലാം തന്നെ ഇന്നീ അക്കുമൽത്തുലക്കും ദീനക്കും എന്ന് പറഞ്ഞതോടുകൂടി മതത്തിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ആരും ഗവേഷണം നടത്തി പുതിയ ഒരു ആചാരമുണ്ടാക്കേണ്ടതില്ല. സാക്ഷാൽ മുഹമ്മദ് നബി ആഗ്രഹിക്കുന്ന കാര്യം പോലും അള്ളാഹുവിൻ്റെ നിർദ്ദേശമില്ലെങ്കിൽ ഈ ഇസ്ലാമിൽ നടപ്പിലാക്കാൻ കഴിയുകയില്ല. അതിന് ഉത്തമമായ ഒരു ഉദാഹരണം നമുക്ക് കേൾക്കാം. രണ്ടാം അധ്യായം സൂറ ബക്കറയിലെ 144-ാമത്തെ ആയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഭൂമിയിൽ ആദ്യമായി മനുഷ്യനെ നമസ്കരിക്കുവാൻ അള്ളാഹു നിർമ്മിച്ച കഅബാലയം അവിടെ ഉള്ളപ്പോൾ 16 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നാണ് മുഹമ്മദ് നബിയും സഹാബത്തും നമസ്കരിച്ചത്. നബിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു പറയുകയാണ്, കദിനറാ തകല്ലുബ വജീഹിക ബിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹ ഫവല്ലി വജീഹക ശത്തറൽ മസ്ജിദുൽ ഹറാം. നീ കണ്ണുയർത്തുന്നത് നാം കാണുന്നുണ്ട് മുഹമ്മദ് നബിയെ. അതുകൊണ്ട് ഒരു ഓർഡർ നൽകുകയാണ്. എന്തിനാണ് ഈ 16 മാസക്കാലം പ്രവാചകൻ വെയിറ്റ് ചെയ്തത്? ഏതെങ്കിലും സഹാബി നബിയെ വിമർശിക്കുമോ, നമുക്ക് കഅബയുടെ നേർക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാം എന്ന് പ്രവാചകൻ പറഞ്ഞില്ല. എനിക്കായിട്ട് ഇതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധ്യമേയല്ല എന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുകയാണ്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, കഅബാലയത്തിന്റെ നേർക്ക്, മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് മുഹമ്മദ് നബിയെ താങ്കൾ തിരിഞ്ഞുകൊള്ളുക. വഹൈസുമാ കുന്തും ഫവല്ലു വുജുഹക്കും, ഇനി നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും
നിങ്ങൾക്ക് ഗായബാലയത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നിസ്കരിക്കാം എന്ന അനുവാദം നൽകിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ നേർക്ക് അതിനെ കിബിലയാക്കിക്കൊണ്ട് നമസ്കാരം നിർവഹിച്ചത്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രൗഢി എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ചെറുതും വലുതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഗ്രന്ഥവും ഇതിൻ്റെ വ്യാഖ്യാനമായ ഹദീസും പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും ഇരുട്ടിൽ തപ്പുന്നവരാകരുത്. അല്ലാഹു ഗ്രന്ഥമിറക്കിയത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത്തി ഇലന്നൂർ, ജനങ്ങളെ ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്താനാണ്. അതിനാണ് മുഹമ്മദ് നബി ആയത്തോതി കേൾപ്പിച്ചു കൊടുത്തത്. അതിനാണ് നബി അവരെ സംസ്കരിച്ചത്, അവർക്ക് ഹൈക്കുമത്ത് എന്ന് പറയുന്ന സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തത്. ഒരുപാട് ആചാരങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. നൂൽ വസ്ത്രം ധരിക്കാതെയായിരുന്നു മുശ്രിക്കുകൾ കഅബാലയത്തിന്റെ അടുക്കൽ തവാഫ് ചെയ്യാനും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുമായി അവിടെ വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നൂൽ വസ്ത്രം ധരിക്കാതിരിക്കലാണ് തഖ്വയോട് ഏറ്റവും അടുത്തത് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പ്രവാചകൻ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് സംസ്കാരം പഠിപ്പിക്കുകയാണ്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നൂൽ വസ്ത്രം ധരിക്കുക, നാണം മറയ്ക്കുക, ഔറത്ത് മറയ്ക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമല്ല. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ യാ ബനി ആദം എന്ന് വിളിച്ചത്. അല്ലയോ മനുഷ്യമക്കളെ, മനുഷ്യമക്കളെ, ഹുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാലയങ്ങളുടെ അടുക്കൽ വരുമ്പോഴും അലങ്കാരമാകുന്ന വസ്ത്രം നിങ്ങൾ ധരിക്കണം. അങ്ങനെ അറബികളെ വസ്ത്രം ധരിപ്പിച്ചു കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാപ്തരാക്കി. എന്തെല്ലാം ദുരാചാരങ്ങളായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്! ലോകത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത, സ്വന്തം ബീജത്തിൽ ജനിച്ച, സ്വന്തം സഹധർമ്മിണി നൊന്തു പ്രസവിച്ച പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടി കൊല്ലുന്ന വളരെ മൃഗീയവും വൈശാചികവുമായ പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്ന നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ എന്നേക്കുമായി അവരുടെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തോതി കേൾപ്പിച്ചു. 81 അധ്യായം സൂറ തക്വീറിലെ 8-9 ആയത്തുകൾ, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളും നാളെ എല്ലാവരോടൊപ്പം മഹ്ശറിൽ ഹാജരാക്കപ്പെടുമ്പോൾ മക്കളെ എന്ത് കാരണത്താലാണ് നിങ്ങളെ കൊല ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ കുഴിച്ചു മൂടിയ പിതാവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ചോദിക്കപ്പെടും എന്ന അല്ലാഹുവിന്റെ ഈ വചനം ഈ ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഉപകരിച്ചു എന്നാണ്. കഅബാലയത്തിൻ്റെ അടുക്കൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ മുശ്രിക്കുകൾ തവാഫ് ചെയ്യുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം അവർക്ക് തോന്നിയ രൂപത്തിലായിരുന്നു. കൈകൊട്ടും ചൂളം വിളിയുമായിരുന്നു അവരുടെ നമസ്കാരത്തിൻ്റെ രൂപം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാകാന സലാത്തുഹും ഇന്ദൽ ബൈതി ഇല്ലാ മുഖാഅം വതസ്തിയതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇതല്ല ആചാരം. ആചാരം എന്ന് പറയുന്നത് ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്ത, എല്ലാ നമസ്കാരങ്ങളെയും വളരെ ശ്രദ്ധാപൂർവം പ്രപഞ്ച സൃഷ്ടാവും അടിമയുമായി അഭിമുഖ സംഭാഷണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം ഈ കർമ്മം നിങ്ങൾ നിർവഹിക്കേണ്ടത്. പ്രത്യേകിച്ച് ഉസ്താ നമസ്കാരം, വഖൂമൂലില്ലാഹി ഖാനിത്തീൻ, അച്ചടക്കമുള്ളവരായി ഭയഭക്തിയുള്ളവരായി നിങ്ങൾ നമസ്കാരത്തിൽ നിലക്കൊള്ളണം എന്ന് അല്ലാഹുവിൻ്റെ വചനങ്ങൾ അവരെ ഓതിക്കേൽപ്പിച്ചു. അങ്ങനെ അവരുടെ എല്ലാ ആചാരങ്ങൾക്കും മാറ്റമുണ്ടായി. കഅബന്തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാ ശരീകൻ ഹുവലക്ക തംലിക്കുഹു വമാ മലക്ക എന്ന ഒരു അഡീഷണൽ, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൂടി അവരുടെ തൽബിയത്തിൽ ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു ലാ ശരീകലക്ക എന്ന് പറഞ്ഞു നിർത്തിയപ്പോൾ കദിൻ കദിൻ അവിടെ നിർത്തൂ, അത്രയേ സുന്നത്തുള്ളൂ, അത്രയേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ, അതേ അല്ലാഹു അനുവദിച്ചിട്ടുള്ളൂ, അവന് മറ്റൊരു പങ്കുകാരെയും നിങ്ങൾ ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എത്ര വ്യക്തമാണ്! പുണ്യമല്ലേ, നല്ലതല്ലേ, പ്രവാചകന് സ്നേഹം
ഗ്രഹിക്കലല്ലേ. ഓരോ ആചാരങ്ങളും പുതുതായി സൃഷ്ടിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്യുമ്പോൾ ഇവിടുത്തെ പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ പാതിരാവയലുകളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അത് നല്ലതല്ലേ പുണ്യമല്ലേ എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു സഹിയായ ഹദീസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ അതിൻ്റെ ആശയം പറയുകയാണ്. പ്രവാചകന്റെ പത്നിമാരിൽ നിന്നുള്ള ഒരു പത്നിയുടെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മൂന്നാളുകൾ വരികയാണ്. വന്ന ആളുകൾ പ്രവാചകന്റെ സഹാബികളാണ്. അദ്ദേഹത്തിന്റെ ദിനചര്യയെ സംബന്ധിച്ച്, ആചാരത്തെ സംബന്ധിച്ച്, അനുഷ്ഠാനത്തെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു. മഹദി അവറികൾ അവർക്ക് വിവരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരം, അദ്ദേഹത്തിന്റെ സുന്നത്ത് നോമ്പ്, അദ്ദേഹത്തിന്റെ കുടുംബജീവിതം, അതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അവർക്കതിൽ തൃപ്തിയായില്ല. അവർ പറഞ്ഞ മറുപടി, ഐനാ നഹ്നു മിനൻ നബിയ്യി വഖദ് ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഖറ. ഞങ്ങൾ എവിടെ കിടക്കുന്നു, പ്രവാചകൻ എവിടെ നിൽക്കുന്നു, അദ്ദേഹം ഉന്നതമായ ശ്രേണിയിലാണ്, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. അതുകൊണ്ട് ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കുകയാണ്, അമാ അനഫ ഉസല്ലില്ലൈല അബദ, വരും രാവുകളിൽ തുള്ളി പോലും ഉറങ്ങാതെ ഞാൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. വ അനു അസൂമുദ്ദഹറു വലാ അഫ്തിറു. രണ്ടാമൻ്റെ പ്രതിജ്ഞ, പകലെന്നൊരു സംഭവമുണ്ടെങ്കിൽ മുഴുവൻ പകലിലും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും, ഒറ്റ പകലിലും ഞാൻ നോമ്പ് മുറിക്കുകയില്ല. മൂന്നാമൻ പ്രതിജ്ഞയെടുത്തത്, വന അഗതസിലുൻ നിസാ, ഞാൻ കുടുംബജീവിതം നയിച്ച് സന്താനങ്ങളെ വളർത്തി എൻ്റെ ചിന്തകൾ ഭൗതികമായി മാറിപ്പോവുകയില്ല, മുഴുസമയം ഭക്തനായി അള്ളാഹുവിനെ ഇബാദത്തിലായി ഞാൻ മുഴുകും. ഫല അതസവ്വജു അബദ, ആരെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യം അതേപോലെ പറഞ്ഞുകൊടുത്തു. അവരെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകൻ ചോദിച്ചത്, നിങ്ങളാണോ അന്തുമുല്ലതീ കുൽത്തും കഥാവക്കഥാ, നിങ്ങളാണോ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അധികം നമസ്കരിക്കുന്നത് കുറ്റമാണോ, അധികം നോമ്പനുഷ്ഠിക്കുന്നത് കുറ്റമാണോ, കുടുംബജീവിതം നയിക്കുന്നത് കുറ്റമാണോ, നയിക്കാതെ ഇബാദത്ത് ചെയ്യും എന്ന് പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിനൊരു ചര്യയുണ്ട്, അമാ വല്ലാഹി ഇന്നി അഖ്ഷാകും ലില്ലാ വ അത്തഖാകും ലഹു. പ്രവാചകൻ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവനും അവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും ഞാനാണ്. അതുകൊണ്ട് എൻ്റെ ചര്യയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ചര്യയെ ആരെങ്കിലും വെറുത്താൽ അവന് എൻ്റെ സമുദായത്തിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വെളിച്ചം നൽകുന്ന, തിരുനബിയുടെ സുന്നത്തുകൾ വെളിച്ചം നൽകുന്ന ആ ദീനുൽ ഇസ്ലാമിനെയാണ് ഈ സമൂഹത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് കർമ്മനിരതരായി രംഗത്തിറങ്ങണമേ എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. വ ആഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.